വളപട്ടണം പോലീസ് സ്റ്റേഷനിലെ വാഹനങ്ങൾ കത്തിച്ച കേസിൽ കാപ്പാ കേസ് പ്രതി ഷാണ്ടി ഷമീം പോലീസ് പിടിയിൽ. സഹോദരനെ അറസ്റ്റ് ചെയ്തതിന്റെ പ്രതികാരത്തിന് സ്റ്റേഷനിൽ നിർത്തിയിട്ട 5 വാഹനങ്ങളാണ് ഇയാൾ കത്തിച്ചത്. പ്രതിയെ പിടികൂടുന്നതിനിടെ 2 പോലീസുകാർക്ക് പരിക്ക്. ഭോപ്പാൽ ദുരന്തത്തിൽ അധിക നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളി സുപ്രീംകോടതി. ഭരണഘടനാ ബെഞ്ചാണ് ഹർജി തള്ളിയത്. നഷ്ടപരിഹാരത്തിൽ കുറവുണ്ടെങ്കിൽ നികത്തേണ്ട ഉത്തരവാദിത്വം കേന്ദ്രത്തിനാണ്. ഇരകൾക്കായി ഇൻഷുറൻസ് എടുക്കാതിരുന്നത് സർക്കാർ വീഴ്ചയെന്നും കോടതി. സ്വപ്ന സുരേഷിനെ ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ FIR രജിസ്റ്റർ ചെയ്ത് കർണാടക പോലീസ്. ഇടനിലക്കാരനെന്ന് സ്വപ്ന ആരോപിച്ച വിജേഷ് പിള്ളയ്ക്കെതിരെ KR പോലീസ് സ്റ്റേഷനിലാണ് FIR രജിസ്റ്റർ ചെയ്തത്. കേസ് നിയമപരമായി നേരിടുമെന്ന് പ്രതി വിജേഷ് പിള്ള. കവിയും ചിത്രകാരനുമായ ബിജു കാഞ്ഞങ്ങാട് അന്തരിച്ചു. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് മരണം. കാസർഗോഡ് പെരിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മലയാളം അധ്യാപകനാണ്. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണവിലയിൽ വൻ വർധനവ്. 1 ഗ്രാം സ്വർണത്തിന് 70 രൂപ കൂടി 5,315 രൂപയും പവന് 560 രൂപ കൂടി 42,520 രൂപയുമാണ് വിപണി വില.